കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഇളയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് മിസ്സിയുമായ സ്വാഗതം അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് വിഷു ഫലത്തിൽ ഏത് നക്ഷത്രക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ ഫലമുണ്ടാവും അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ കാര്യം ഏത് നക്ഷത്രക്കാർ വന്നാലാണ് ഫലം ഉണ്ടാവുക അതിനെന്താ പറഞ്ഞതരല്ലോ ഒരു കുഴപ്പമില്ല എല്ലാവരും ഒരു നക്ഷത്രമുണ്ട് ആയില്യം നക്ഷത്രേ ആയില്യം ദോഷിയാണ് മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരത്തുന്നതായിട്ടുള്ള നമ്മുടെ നാട്ടു നടപ്പാണ് നാട്ടു നാട്ടു നടപ്പും ജ്യോതിഷവും നമ്മൾ ഒരുപാട് വ്യത്യാസം കേട്ടോ ഈ ഒരു വിഷു സംക്രമത്തില് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് മേടമാസം ആയില്യനക്ഷത്രത്തിലാണ് വിഷു സംക്രമിക്കുന്നത് അല്ലേ അതെല്ലാ ആൾക്കാർക്കും അറിയാം എന്നാൽ പഞ്ചാഗത്തിലുണ്ട് കലണ്ടറിലുണ്ട് നമ്മുടെ എന്താ പറയുക ഗൂഗിളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അല്ലേ നിങ്ങൾ ആയില്യനക്ഷത്രക്കാരെ ആയില്യനക്ഷത്ര വരുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചോന്ന് നോക്കൂ ഈ വർഷം അത്യന്ത സന്തോഷവും സമാധാനമായിരിക്കും ആയില്യം നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ വർഷം ഒരു കുടുംബത്തിൽ ഒരു ഗൃഹത്തിൽ ഒരു സ്ഥാപനത്തിൽ ഒരു എന്ത് നമ്മൾ എന്തൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കി നടത്തുമോ അവിടൊക്കെ അവര് വരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രത്തെ പല രീതിയിൽ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് അവർ ആ നക്ഷത്രം ആയില്യം മുള മുളവെച്ചു പിടിപ്പിക്കുന്നു മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജോലിസിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നെങ്കിലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറും വെറും പാവ മനുഷ്യരാണ് അവര് അങ്ങനെ വരുന്നത് ആ ഈശ്വര നിക്ഷേപം വരുന്നത് എന്തുകൊണ്ടാണ് എന്റെ മുമ്പിൽ ഒരു ആയില്യം വരുന്നതെന്ന് കൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്ത പാപത്തിന്റെ പിന്നെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് വരുന്നത് എനിക്ക് വരുന്ന മറ്റൊരാളുടെ മുമ്പിൽ അവരാണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ അതിനെ കരകയറ്റി മുന്നോട്ട് പോകണം അതാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി അല്ലേ എന്ന് പറഞ്ഞാൽ ആയില്യം നക്ഷത്രം ഏറ്റവും നല്ലതാണ് ഈ പ്രാവശ്യം നമ്മുടെ വീടുകളിൽ കയറാനായിട്ട് പക്ഷേങ്കിൽ അവരെ നന്മയുള്ളവരായിട്ട് കാണുക അതുപോലെ തന്നെയാണ് ഉത്തരനക്ഷത്രക്കാർ അതുപോലെ തന്നെയാണ് ചോദ്യനക്ഷത്രക്കാര് അതുപോലെ തന്നെയാണ് രേവതി നക്ഷത്രക്കാർ അതുപോലെ തന്നെയാണ് ചതയനക്ഷത്രക്കാർ ചതയനക്ഷത്രക്കാരെ വിളിക്കുന്നത് അത്യുത്തവുമായിരിക്കും അതുപോലെ തന്നെയാണ് കാർത്തിക നക്ഷത്രം ത്രീ നക്ഷത്രക്കാരെ നമ്മൾ വിളിച്ച് നമ്മുടെ ഒന്നാം തീയതി മേടമാസം ഒന്നാം തീയതി പുലരുമ്പോൾ അവരെയൊന്ന് വിളിച്ച് അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു നോക്കൂ ഏറ്റവും അത്യുത്തമമായിരിക്കും ഈ ഒരു വർഷം നമുക്കൊരു ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീകമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ